ഹലോ എവ്രി വൺ, സൈക്കോളജി ഡയറീസിലേക്ക് സ്വാഗതം. ഞാൻ അമീന സിത്താര, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം, കല്യാണം ഉറപ്പിച്ചതിന് മുമ്പ് തന്നെ, അതായത് കല്യാണത്തിന് ഡേറ്റ് ആവുന്നതിന് മുമ്പേ തന്നെ കച്ചറകൾ ഇങ്ങനെ തുടങ്ങുന്നത്. അതായത് ഫോണിൽ ഇപ്പോൾ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിൻ്റെ ക്ലാസ്സിനൊക്കെ കൊണ്ടുവരുന്ന മാതാപിതാക്കൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുക, എല്ലാ ദിവസവും ഇങ്ങനെ കച്ചറയാണ്. ഒരു ദിവസം കച്ചറയാണെങ്കിൽ ഒരു ദിവസം നല്ല പോലെയാണ്, ഒരു ദിവസം ഭയങ്കര സ്നേഹമാണ്, പിന്നെയും കച്ചറയാണ്, പിന്നെയും അടിയാണ്, പിന്നെ വന്ന് പറയും ഈ മാരേജ് വേണ്ട, എനിക്ക് അയാളെ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് അവൾ ശരിയാവില്ല എന്ന് വന്ന് പറയും. എന്നിട്ട് പിന്നെയും സ്നേഹമാവും, പിന്നെയും കച്ചറയാവും, പിന്നെയും സ്നേഹമാവും. ഇങ്ങനെ ഒരു കല്യാണമൊക്കെ ഉറപ്പിച്ച് വെച്ച് ഒരു വർഷമൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊട്ടുമിക്ക ദിവസങ്ങളും കച്ചറയായിരിക്കും. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഇവർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള ഒരു ആശങ്ക പാരൻസ് ഒക്കെ പറയാറുള്ള ഒരു കാര്യമാണ്. കുറേ കാര്യങ്ങളൊക്കെ പ്രായത്തിൻ്റെ പക്വതയായിട്ട് തന്നെ നമുക്ക് പരിഗണിക്കാം. അതായത് പ്രായം വളരെ കുറവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജീവിത പരിചയം വളരെ കുറവാണെന്നുണ്ടെങ്കിൽ പ്രായത്തിൻ്റെ പക്വത ചിലപ്പോൾ അവർ കാണിക്കില്ല. അപ്പോൾ നമ്മൾ ബ്രെയിൻ സ്റ്റഡീസൊക്കെ വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ബ്രെയിൻ പ്രൂണിങ് ശരിക്കും 16 വയസ്സിൽ നിൽക്കും എന്നാണ് പറയുന്നത്. അതായത് ഒരാളുടെ ബുദ്ധി വികസനം, തലച്ചോറിൻ്റെ വളർച്ച, ഒരു ഞരമ്പ് ആ ഞരമ്പിൻ്റെ പണി എടുക്കുന്നില്ലെങ്കിൽ പുതിയൊരു ബ്രാഞ്ചസായിട്ട് പുതിയ ഞരമ്പ് ഉണ്ടായി വരിക, അല്ലെങ്കിൽ പുതിയൊരു ഞരമ്പ് ഉണ്ടായി വന്നിട്ട് ആ പണി ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറയും. അങ്ങനെ ബ്രെയിൻസ് ഇങ്ങനെ നെറ്റ്വർക്കിംഗ് ആവുന്നതിനെയാണ് നമ്മൾ ബ്രെയിൻ പ്രൂണിങ് എന്ന് പറയുക. ഈ ബ്രെയിൻ പ്രൂണിങ് നടക്കുന്നത് 16 വയസ്സിലാണ് സ്റ്റോപ്പ് ആവുന്നതെങ്കിൽ, ചിലരിൽ വളരെ റെയർലി 18 വയസ്സ് വരെയൊക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതായത് നമ്മൾ പറയുകയാണെങ്കിൽ 18 വയസ്സൊക്കെ ആകുമ്പോഴത്തേനേക്ക് തന്നെ ഒരാളുടെ ബുദ്ധി വികസനം, പക്വതയൊക്കെ ഡെവലപ്ഡ് ആയി കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ബ്രെയിൻ വളരാനൊന്നുമില്ല. പക്ഷേ രണ്ട് ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ഉണ്ട്, ക്രിസ്റ്റൽ ആൻഡ് ഫ്ലൂയിഡ്. അതിൽ ഒന്നിൽ പറയുന്നത് എന്താ വെച്ചാൽ, ജീവിതാനുഭവത്തിനെ കൊണ്ട് നമുക്ക് അറിവും വിവരവും, അത് നമുക്ക് എന്നും മരിക്കണവരെയും നമ്മളുടെ ഇൻ്റലിജൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ അറിവ് ഓരോന്ന് കണ്ടിട്ടും ഓരോ സ്ട്രെസ്ഫുള്ളായ ജീവിത രീതിയിലൂടെ നമ്മൾ കടന്നു പോവുകയും അതിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് നമ്മൾ പക്വത അല്ലെങ്കിൽ മെച്യൂരിറ്റി എന്ന് പറയും. പക്ഷേ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ആ മെച്യൂരിറ്റി ഇല്ലെങ്കിൽ, അതായത് ഒരു 30 വയസ്സുള്ള ഒരാൾക്ക് ഒരു 30 വയസ്സിൻ്റെ ഒരു കാര്യം, ഒരു പക്വത ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഇഷ്യൂസുകൾ ഉണ്ടാവാം. നമ്മൾ ഒരുപാട് പേര് പറയുന്ന കാര്യമാണ്, ഒരുപാട് ജീവിതാനുഭവങ്ങളും കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചിട്ട് ഉള്ള കുറേ ആൾക്കാരിൽ നമ്മളൊരു മെച്യൂരിറ്റി കാണാറുണ്ട്. ഇപ്പോൾ സൈക്കോളജിസ്റ്റ് ആയിക്കോട്ടെ, ഇപ്പോൾ എൻ്റെ കൂടെ 10-20 സൈക്കോളജിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ അടിപൊളിയായ സൈക്കോളജിസ്റ്റുകൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ട്രോമാസും ഒക്കെ ഉണ്ടായിട്ടുള്ളവരാണ് നല്ല സൈക്കോളജിസ്റ്റുകളായിട്ട് വന്നിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് തികച്ചും എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അതേപോലെ തന്നെ ഓരോ കമ്പനിയിലും എംപ്ലോയീസ് ആയിട്ടും ബെസ്റ്റ് എംപ്ലോയി ആയിട്ടും കഷ്ടപ്പെട്ട് നല്ലോണം പണിയെടുക്കുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറേയൊക്കെ ചൈൽഡ്ഹുഡ് ട്രോമാസോ അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ തന്നെ കുറേ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അയാൾക്ക് അതിനുള്ള ഒരു മെച്യൂരിറ്റിയും ഇതൊക്കെ ചെയ്യണം എന്നുള്ള ഒരു എന്തൂസിയാസും കോൺഫിഡൻസും ഒക്കെ ഉണ്ടായിട്ടുള്ളതായിട്ട് കണ്ടുവരാറുണ്ട്. ഒരു തരത്തിലും ഒരു ട്രോമയും ഒരു കഷ്ടപ്പാടും അറിയാതെ നമ്മൾ സ്പൂൺ ഫീഡഡ് ആയിട്ട് ഇങ്ങനെ പേരൻസിനെയും താങ്ങി അങ്ങനെ ജീവിച്ചു വന്ന കുട്ടികൾക്ക്, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, നമുക്ക് മെച്യൂരിറ്റീൻ്റെ ലെവൽ കുറച്ച് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാറുണ്ട്. ഇത് ഞാൻ ബ്രെയിനിൻ്റെ എബിലിറ്റി അല്ല പറയുന്നത്, പക്വതയും ജീവിത പരിചയം കൊണ്ടുണ്ടാവുന്ന പക്വത. എന്താ വെച്ചാൽ പ്രാക്ടിക്കൽ എബിലിറ്റി, അബ്സ്ട്രാക്ട് തിങ്കിങ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്ന് പോയിട്ടുള്ള അറിവുകളാണ്. അതായത് ഇപ്പോൾ പെട്ടെന്ന് ഒരു പൈപ്പ് പൊട്ടി വീട്ടിൽ, മൊത്തം വീട് മൊത്തം വെള്ളമായി, ഒരു പ്രാക്ടിക്കൽ എബിലിറ്റി ഉള്ള ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ ആദ്യം വേഗം പോയി ആ വാൾവ് പൂട്ടും, അല്ലെങ്കിൽ പൈപ്പിൻ്റെ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു തുണിയോ എന്തെങ്കിലുമൊക്കെ സാധനം വെച്ച് പെട്ടെന്ന് അത് അടയ്ക്കാൻ നോക്കും. ഓക്കെ, ഇത് പ്രാക്ടിക്കൽ എബിലിറ്റി ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബാത്റൂമിൻ്റെ ഡോറ് പൂട്ടും, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ഫോൺ ചെയ്യും. അതായത് പെട്ടെന്നുള്ളൊരു ഫസ്റ്റ് എയ്ഡ് ചിലപ്പോൾ അവിടെ ചെയ്യൂല. ഇത് ആ സ്പോട്ടിൽ തന്നെ കാര്യം കാണുമ്പോൾ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് ചിന്തിക്കണ ഒരു എബിലിറ്റിയാണ്. ഈ ബുദ്ധി എന്ന് പറയുന്ന സാധനം ചിലർക്കൊക്കെ ഒരുപാടുണ്ടാവും, പക്ഷെ ചിലരത് യൂസ് ചെയ്യാത്ത പോലെ നമുക്ക് തോന്നും. എന്താന്ന് വെച്ചാൽ ഒരുപാട് ബുദ്ധിയൊക്കെ ഉള്ള മനുഷ്യനാണ്, പക്ഷെ എന്താണത് യൂസ് ചെയ്യാത്തതെന്ന് അറിയില്ല എന്നൊക്കെ ചിന്തിച്ചു പോയിട്ടുള്ള കുറേ ഘട്ടങ്ങൾ വന്നിട്ടുണ്ട്. അതായത് നല്ല ബുദ്ധിയൊക്കെ ഉണ്ടാവും, പക്ഷെ അത് തല തുറന്ന് യൂസ് ചെയ്യാന്നൊക്കെ നമ്മൾ പറയില്ല. അതേപോലെ ബുദ്ധിപരമായി തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ കല്യാണത്തിന് മുമ്പേ, അല്ലെങ്കിൽ കല്യാണം വരെയും, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടും എപ്പോഴും ഇങ്ങനെ അടികൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് മറ്റൊരാളുടെ പേഴ്സ്പെക്റ്റീവിലും കൂടെ കാര്യങ്ങൾ കാണാൻ പറ്റാഞ്ഞിട്ടാണ്.
അതായത് എതിരെ നിൽക്കുന്ന ആൾക്ക് എന്താണ് ഇഷ്ടപ്പെടാഞ്ഞത്, അല്ലെങ്കിൽ എന്താണ് അയാളുടെ പ്രശ്നം, എന്തുകൊണ്ടാണ് അയാളത് പറയുന്നത്, അല്ലെങ്കിൽ തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഇല്ലോജിക്കലായ സാധനത്തിൻ്റെ മേലെയാണ് അയാൾ തൂങ്ങുന്നതെങ്കിൽ നിങ്ങൾ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അതല്ല നമുക്ക് കുറച്ചും കൂടി തല തുറന്ന് ചിന്തിച്ച് ബുദ്ധിപരമായി ചിന്തിച്ച് പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അതായത് എതിരെ നിൽക്കുന്ന ആൾ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് ശ്രദ്ധിച്ച് കേട്ട് അവർ പറയുന്നത് കേട്ട് കഴിഞ്ഞതിന് ശേഷം ഇനി ഞാൻ പറയട്ടെ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് പറയാം, അല്ലെങ്കിൽ ചൂടായിരിക്കുന്ന സമയത്ത് മറുപടി കൊടുക്കാതെ നിന്നിട്ട് പിന്നീടൊരു അവസരത്തിൽ മെസ്സേജ് ആയിട്ടോ ഓഡിയോ മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ നേരിട്ടോ അല്ലെങ്കിൽ ഫോണിലൂടെയോ ഇത് നോക്കൂ മെന്യാന്ന് നിങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ തോന്നിയെന്ന് സംയമനത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുക. ഇങ്ങനത്തെ ക്ഷമ കാണിക്കാണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ ഇടക്കിടക്കിടക്കിടക്ക് അടി ഉണ്ടാവുന്നത്. മെച്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് കിട്ടുന്നൊരു സാധനമൊക്കെ തന്നെയാണ്, ശരിയാണ്. പക്ഷേ നമ്മൾ ഒരാളുടെ ഒരാളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക, അയാളുടെ പെർസ്പെക്റ്റീവിൽ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ശ്രദ്ധിക്കുക, അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നുണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാൻ ഒരു സമയം നമ്മൾ കണ്ടെത്തി ക്ഷമയോടു കൂടിയിട്ട് അത് മനസ്സിലാക്കി ഇനി എന്തെങ്കിലും ഒരു പോയിൻറ്റ് അയാൾ പറയുന്നതിൽ ഉണ്ടാവോ എടുക്കാനായിട്ടെന്ന് ശരിക്കും ഷാർപ്പായിട്ട് ചിന്തിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കല്യാണത്തിന് മുമ്പ്, അതായത് കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഇങ്ങനെ കച്ചറ ഉണ്ടാക്കുന്നതിൽ വേറെയും പല കാരണങ്ങളും ഉണ്ടാവാം കേട്ടോ. അപ്പോൾ ഒരു കേസിൽ ഞാൻ കേട്ടത് എന്താ വെച്ചാൽ, ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ്, എന്നാലും ഈ ഒരു കേസിൽ എന്താന്ന് വെച്ചാൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ ഒരു രണ്ട് പേരും തമ്മിൽ പ്രണയത്തിലാണെന്ന് ആ കോളേജിലെ എല്ലാവർക്കും അറിയാം. അവർ മൂന്നാല് വർഷമായിട്ട് ഇവർ ഒരുമിച്ച് നടക്കുകയും പുറത്ത് ഫുഡ് കഴിക്കാൻ പോവുകയും ബൈക്കിൽ പോവുകയും ഒരുമിച്ച് നടക്കുകയൊക്കെ ചെയ്തുകൊണ്ട് എല്ലാവർക്കും അറിയാം. അപ്പം ഇനി ഇപ്പം പക്ഷേ ഇയാളുമായിട്ട് എനിക്ക് ഒരു രസം തോന്നില്ല, അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ എപ്പോഴും ഉണ്ട്. വീട്ടിൽ പറഞ്ഞു കല്യാണം കഴിക്കണം, ഞങ്ങൾ ഇഷ്ടത്തിലാണ്, വീട്ടുകാർ സമ്മതിക്കുകയും ചെയ്തു, പക്ഷേ കല്യാണത്തിന് തീയതി തീരുമാനിച്ചു, നെക്സ്റ്റ് ഇയറാണ് കല്യാണം, പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നത് ഇത് അധികം മുന്നോട്ട് പോകൂല എന്നുള്ളൊരു കണ്ടീഷനിൽ നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ടായിട്ടുണ്ട്, ഒരുപാട് പയ്യന്മാരുണ്ടായിട്ടുണ്ട്. അവരന്നേരം ചിന്തിക്കുക എന്താണെന്ന് വെച്ചാൽ, ഇത്രയും പേർക്കൊക്കെ അറിയുന്ന ഒരു കാര്യമല്ലേ, കോളേജിലൊക്കെ എല്ലാവർക്കും അറിയാം, കുടുംബത്തിലും പറഞ്ഞു വീട്ടുകാരോടും പറഞ്ഞു, ഇനി ഞാനിത് ബാക്കടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പയ്യനെ ഞാൻ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ ഞാൻ ഇഷ്ടപ്പെട്ട് പ്രേമിച്ച് എന്നിട്ട് ചതിച്ച പോലെ ആയില്ല, അല്ലെങ്കിൽ ഒരു തേച്ച പോലെ എന്നൊക്കെ പറയില്ലേ, വേർഡ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനം. അപ്പോൾ അങ്ങനെ ആയിപ്പോലെ, അപ്പോൾ ആൾക്കാർ എന്നെപ്പറ്റി എന്താ വിചാരിക്കുക, ഞാൻ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ പയ്യനെ അറിയില്ലേ ഞാൻ മൂന്നാല് കൊല്ലം കോളേജിൽ എൻ്റെ കൂടെ ആയിരുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തെങ്കിലും റൊമാൻറ്റിക്കലി സെക്ഷലി ആയിട്ടുള്ള എന്തെങ്കിലും നടന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിഞ്ഞ് അതന്നെ ആലോചിക്കുക. അതായത് നമ്മൾ പറയില്ലേ ഈ ടൊവിനോൻ്റെ മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ, സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ് എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനം അത് ഈ തലമുറയിൽ എല്ലാവരും അത് നോക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരുപാട് ഇപ്പോൾ എൻ്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാർ അങ്ങനെ എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റോ കുറച്ച് ആൾക്കാർ അറിഞ്ഞ ഒരു പ്രേമോ അല്ലെങ്കിൽ ഒരു സെക്സ് ഒക്കെ ഉണ്ടായിപ്പോയ ഒരു കപ്പിൾ ലൈഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്, അതായത് കല്യാണത്തോട് അനുബന്ധിച്ച് കല്യാണത്തിനോട് അടുത്ത് ഈ മാരേജ് ഒരിക്കലും മുന്നോട്ട് പോകില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിലും ഏതായാലും ഇങ്ങനെയൊക്കെ നടന്നു പോയില്ലേ, അപ്പം ഇനി എങ്ങനെ ഞാൻ ഇതിനെ നോ എന്ന് പറയുക, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിപ്പോയല്ലോ, അപ്പോൾ സെക്സൊക്കെ ഉണ്ടായിപ്പോയല്ലോ, അല്ലെങ്കിൽ അപ്പോൾ എല്ലാവരും അറിഞ്ഞു പോയല്ലോ, വീട്ടുകാരോടും പറഞ്ഞു പോയല്ലോ, ഇനി എങ്ങനെ ഞാൻ ബാക്കടിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കിൽ അതിനെ തരണം ചെയ്യാനുള്ള ഒരു കഴിവില്ലാതെ പിന്നീട് ഇവർ കല്യാണം കഴിക്കും, ലാസ്റ്റ് പിന്നെയും ഈ മഞ്ഞക്കണ്ണാടി വെച്ച് എല്ലാം മഞ്ഞയായിട്ട് കാണും എന്നുള്ളത് പോലെ തുടക്കത്തിൽ തന്നെ ഇത് റെഡിയാവോ ശരിയാവോ, ഇതിങ്ങനെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ എന്താവും, പിന്നെ കല്യാണം കഴിഞ്ഞാൽ റെഡിയാവും ുമായിരിക്കുന്നു വിചാരിച്ചൊക്കെ കല്യാണം കഴിച്ച് അതിൽ 80% ആൾക്കാർ കല്യാണം കഴിഞ്ഞ് ഒരു 1-2 വർഷമൊക്കെ ആകുമ്പോഴത്തേനൊക്കെ നല്ല അടിയായി പ്രശ്നമായി, വീട്ടുകാർക്കും കൂടെ പ്രശ്നമാവുന്ന രീതിയിലേക്ക് അത് പിന്നെ ഡിവോഴ്സ് ആവുന്ന ഒരുപാട് കേസുകളും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു പയ്യനുമായി അല്ലെങ്കിൽ ഒരു പെണ്ണുമായി അടുത്ത് ഇടപഴകി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ലവ് റിലേഷൻഷിപ്പിൽ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, കോളേജിൽ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പെൺകുട്ടിയായിട്ട് അല്ലെങ്കിൽ ആ പയ്യനായിട്ട് എന്തെങ്കിലും റിലേഷനിലായി കഴിഞ്ഞാൽ, ആ പയ്യൻ പിന്നെ ആ പെൺകുട്ടീനെ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പറയും എന്താണ്, ഓനൊരു ഫ്ലേർട്ടാണ് അല്ലെങ്കിൽ ഓൻ വുമണൈസറാണ് അല്ലെങ്കിൽ ഓൻ ആ പെണ്ണിനെ യൂസ് ചെയ്തിട്ട് പിന്നെ കരിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു എന്ന് പറയും. ഇതൊരു പെൺകുട്ടി ചെയ്തതാണെങ്കിൽ പറയും ആ അവൾ യൂസ് ചെയ്തു, അവൾ അവനെ പറ്റിച്ചു, അവൾ അവനെ തേച്ചു എന്ന് പറയും. ഓക്കെ, അപ്പോൾ എല്ലായ്പ്പോഴും ഇങ്ങനെ ആവണം എന്നില്ല സിനാരിയോ, ആൾക്കാർ പറയണത് പറഞ്ഞോട്ടെ. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതമാണ് മാരേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം
ഇയാളുടെ കൂടെ ജീവിക്കാമെന്ന് തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ സമയത്തിൽ ഇതൊന്നും ആലോചിച്ച് നിൽക്കരുത്. നിങ്ങളുടെ കൂടെ എന്ത് തന്നെ ആയിക്കോട്ടെ, പാസ്റ്റിൽ അയാളുടെ കൂടെ എങ്ങനെ അങ്ങനെ ആൾക്കാർക്കൊക്കെ അറിയുക ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ ഒരു പോയിന്റിൽ നിങ്ങൾക്കൊരു സംശയം തോന്നുകയാണ്, ഈ വ്യക്തിൻ്റെ കൂടെ ഞാൻ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ലൈഫ് കുളമായി പോകും, അല്ലെങ്കിൽ എനിക്ക് സന്തോഷം ഉണ്ടാവില്ല, എനിക്ക് എൻ്റെ ഡ്രീംസുകൾ അച്ചീവ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് വിഷമങ്ങൾ വരുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ആലോചിക്കുക. അവിടെ നിങ്ങൾ കുടുംബത്തിൽ കുടുംബക്കാരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും, ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും, ഓൾറെഡി ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ, ഇങ്ങനെയൊക്കെ ബന്ധങ്ങളും ശാരീരിക ബന്ധം ഉണ്ടായിപ്പോയില്ലേ, ഒന്നും ആലോചിക്കരുത്. എന്താ വെച്ചാൽ ഭാവിയിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്തായാലും പോയി ചിലപ്പോൾ ഡിവോഴ്സിലേക്ക് പോകും. അപ്പോൾ ഒന്നും കൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. വീട്ടുകാരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ പറയും അതൊക്കെ കല്യാണം കഴിഞ്ഞാൽ ശരിയായിക്കോളും എന്നൊക്കെ പറഞ്ഞ് അവർ ചിലപ്പോൾ നിങ്ങളെ സമാധാനിപ്പിക്കും. അത് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ശരിക്കും എന്താ പ്രശ്നം എന്നുള്ളത് അറിയുന്നവരല്ല അവർ. അപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുത്ത വൺ സൈഡ് മാത്രം കേട്ടിട്ടൊക്കെ അതൊക്കെ ശരിയായിക്കോളെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇവരൊക്കെ പറയുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങൾ വരുന്ന സമയത്ത് ഒന്നും കൂടി നിന്ന് ആലോചിച്ച് ശരിക്കും ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ, ഒരു സംശയിച്ച് സംശയിച്ച് നമ്മൾ ഒരു കല്യാണം തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണുന്നതൊക്കെ നമുക്ക് റോങ് ആയിട്ട് തോന്നും. പിന്നെ ഓരോ സാധനങ്ങൾ നിങ്ങളമ്മ അങ്ങനെ പറഞ്ഞില്ലേ, നിങ്ങളെ വാപ്പ എന്താ ഇങ്ങനെ പറഞ്ഞത്, നിങ്ങളെ ഇതെന്താ അങ്ങനെ, നിൻ്റെ ഉപ്പ എന്താ അങ്ങനെ, അവരെന്താ ഇങ്ങനെ തരാഞ്ഞത്, നീ എന്താ ഒരുമാതിരി സ്വഭാവം മാറ്റുന്നത്, ഇങ്ങനെയൊക്കെയുള്ള പല സാധനം എല്ലാം നമ്മൾ പറയില്ല, മഞ്ഞക്കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ എല്ലാം മഞ്ഞയായിട്ട് കാണും എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു ഒരു ഫ്രെയിം ഇട്ടിട്ട് നടക്കുന്നത് പോലെ ഉണ്ടാവും. എല്ലാം പിന്നെ നമുക്ക് മഞ്ഞളിച്ച് കാണും. അപ്പോൾ എല്ലാം നെഗറ്റീവായിട്ട് കാണുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ പിന്നെ ജീവിതത്തിൽ നമ്മളൊരു നല്ലൊരു തുടക്കം കുറിക്കുക മാരേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതേപോലെ എല്ലാത്തിനെയും ഇങ്ങനെ പിൻ പോയിൻറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും നെഗറ്റീവ് കണ്ടുപിടിക്കാനുള്ള പോലത്തെ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടൊരു മാരേജ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, അത് തുടക്കത്തിൽ തന്നെ നമ്മളത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാവാനുള്ള സാധ്യത കുറവാണ്. ഈ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്ന കാര്യത്തിൽ കപ്പിൾ തെറാപ്പി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് വരെ കല്യാണം കഴിഞ്ഞവർ മാത്രമല്ല കേട്ടോ, അതായത് കപ്പിൾ തെറാപ്പി ചെയ്യാൻ വരെ കല്യാണം കഴിഞ്ഞവർ മാത്രമല്ല, പ്രീ മാരിറ്റലായിട്ട് കല്യാണത്തിന് മുന്നേ തന്നെ അല്ലെങ്കിൽ കല്യാണത്തിന് തൊട്ട് ശേഷം പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിന് വരും. അപ്പോൾ കല്യാണത്തിന് മുന്നേ വരാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഇനി കല്യാണത്തിന് മുന്നേ അങ്ങനെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കല്യാണ കഴിഞ്ഞ ഉടനെ തന്നെ വരാനായിട്ട് ശ്രമിക്കുക. കല്യാണത്തിന് മുന്നേ അങ്ങനെ ഒരു കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരും ഒത്തുപോകൂലേ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് എന്നും മടിയാണ്, അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഞാൻ കല്യാണം കഴിക്കണോ അതോ നോ പറയണോ അതൊന്ന് പോസ് ചെയ്യണോ ബ്രേക്ക് എടുക്കണോ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നിടത്താണ് സൈക്കോളജിസ്റ്റിൻ്റെ ആവശ്യകത. അപ്പോൾ സൈക്കോളജിസ്റ്റുകളെ സമീപിച്ച് രണ്ടുപേരും കൂടി അവിടെ ചെന്ന് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരാളുടെ പെർസ്പെക്റ്റീവും കൂടി കേൾക്കാനുള്ള ക്ഷമയും കഴിവും സ്കില്ലൊക്കെ അതൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്ത് റെഡിയാക്കി എടുക്കാൻ പറ്റുമോ നോക്കുക. എന്തായാലും ശരിയാക്കി എടുത്ത ശേഷം, അതായത് നിങ്ങൾ കപ്പിൾ തെറാപ്പി ചെയ്യാൻ വേണ്ടി നിങ്ങൾ കപ്പിൾ ആവണം എന്ന് നിർബന്ധമല്ല, നിങ്ങളൊരു ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്മിറ്റഡായി എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിലും കൗൺസിലിങ്ങിന് നിങ്ങൾക്ക് വരാം. നിങ്ങൾ രണ്ടുപേരും കൂടെ ഓൺലൈനായിട്ടോ ഡയറക്റ്റായിട്ടോ വന്നിട്ട് ഞങ്ങളിങ്ങനെ കല്യാണം ഉറപ്പിച്ച വ്യക്തികൾ അല്ലെങ്കിൽ പ്രേമിക്കുന്ന വ്യക്തികളാണ്, ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം എന്നാഗ്രഹമുണ്ട്, പക്ഷേ ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടി ഉണ്ടാകുമ്പോൾ ഇത് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളൊരു ആശങ്ക ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് സെഷൻസൊക്കെ ചെയ്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലും സ്കില്ലിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി അത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സാധനമാണോ എന്നുള്ളൊരു ഒപ്പീനിയനൊക്കെ എടുത്ത് റെഡി ആവുന്നുണ്ടെങ്കിൽ റെഡി ആയിട്ട് മാത്രം നിങ്ങൾ കല്യാണം എന്നുള്ളൊരു പടിയിലേക്ക് മൂവ് ചെയ്യുക. ഇതായിരിക്കും എൻ്റെ അഭിപ്രായം. പേരൻസിനോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ആൾക്കാരുടെ മുന്നിലൊക്കെ കല്യാണം ഉറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം കല്യാണം ഫിക്സ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവാം. നിങ്ങളെ കുട്ടീൻ്റെ ഭാവിയും കൂടി നിങ്ങൾ നോക്കുക. എന്താണെന്ന് വെച്ചാൽ കല്യാണം ഉറപ്പിച്ചതിൻ്റെ ശേഷമായിരിക്കും ചിലപ്പം ശരിക്കുള്ള സ്വഭാവം ആ കുട്ടികൾ ചിലപ്പം പുറത്ത് കാണിച്ചിട്ടുണ്ടാവുക. ചിലപ്പോൾ ഒരിക്കലും ചേർന്ന് പോകാത്ത ബന്ധമായിരിക്കുക. അപ്പോൾ ആൾക്കാരോട് എന്ത് പറയും, ഇനിയിപ്പോൾ അത് തെറ്റിയാലെന്നുള്ളൊരു ആശങ്ക വെച്ച് നിങ്ങൾ ഒരിക്കലും അവരെ സാരല്ല റെഡി ആയിക്കോളും എന്നൊക്കെ വെറുതെ ഒരു ഫോൾസ് പ്രോമിസ് കൊടുക്കരുത്. ആൾക്കാർ പറയുന്നൊക്കെ കുറച്ച് കാലം പറയും, ഏതൊരു പത്രവാർത്തയായാൽ പോലും 10-15 ദിവസം ഉണ്ടാവും അതിൻ്റെ ആയുസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ വായ പൂട്ടും. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് പിടിച്ച് നിൽക്കാനുള്ളൊരു ഒരു കപ്പാസിറ്റി ഉണ്ടായാൽ മതി. അപ്പോൾ അവരുടെ ജീവിതമാണ്, മക്കളെ ജീവിതമാണ്. അപ്പോൾ മക്കൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് വെറുതെ പറയുന്ന പോലെ ഒക്കെ കല്യാണം കഴിച്ച് അങ്ങോട്ട് റെഡി ആയിക്കോളുന്ന് വെറുതെ അങ്ങനെ പറയണ്ട. അത് പറയാതെ എന്താ ഒരു ഇഷ്യൂ എന്നുള്ളത് നോക്കി കണ്ടുപിടിച്ചവർ വേണമെങ്കിൽ കൗൺസിലിങ്ങിനൊക്കെ വിട്ട് ശരിയാവുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ മതി.
ഓക്കെ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരാഴ്ച പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.